ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോണ്ട് പെയിൻറ്റിംഗ് ആണ് അതല്ലെങ്കിൽ ഗോണ്ട് ആർട്ട് ആണെങ്കിൽ നമുക്ക് പറയാം സോ ഗോണ്ട് ആർട്ട് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു പെയിൻറ്റിങ്ങിന് നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 130 GSM ഒരു ഡ്രോയിങ് ഷീറ്റാണ് അതുപോലെ തന്നെ പിന്നീട് നമുക്ക് വേണ്ടത് വാട്ടർ പ്രൂഫ് ജെൽ പെൻ ആണ് ആൻഡ് നെക്സ്റ്റ് അക്രിലിക് കളേഴ്സ് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ നല്ല തിന്നായിട്ടുള്ളൊരു പെയിൻറ്റിങ് ബ്രഷും നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്ക് എന്താണ് ഗോണ്ട് പെയിൻറ്റിംഗ് എന്ന് നോക്കാം ഗോണ്ട് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ട്രൈബൽ പെയിൻറ്റിംഗ് ആണ് ഗോണ്ട് എന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ട്രൈബ്സ് വരയ്ക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് ഗോണ്ട് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അവരുടെ വീടുകളിലെ വാൾസ് അതുപോലെ തന്നെ ഫ്ലോർ ഇതൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു പെയിൻറ്റിംഗ് യൂസ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ഫെസ്റ്റിവൽസോ ഇവൻസോ ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയത്താണ് അവർ ഈ ഒരു പെയിൻറ്റിംഗ് അവരുടെ വീടുകളിൽ ചെയ്യാറുള്ളത് ഗോണ്ട് എന്ന് പറയുന്ന വേർഡ് കോണ്ട് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് അതിൻ്റെ മീനിങ് ദ ഗ്രീൻ മൗണ്ടൻ എന്നാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഒരുപാട് പാറ്റേൺസോ അല്ലെങ്കിൽ ഡിസൈൻസോ ഒന്നും വരുന്നില്ല അധികം വരുന്നത് ലൈൻസും അതുപോലെ തന്നെ ഡോട്ട്സുമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പെയിൻറ്റിംഗ് വൺ ലൈൻ വർക്ക് എന്നും അറിയപ്പെടുന്നുണ്ട് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൽ സാധാരണയായിട്ട് യൂസ് ചെയ്ത് വരുന്നത് യെല്ലോ ബ്ലൂ അതുപോലെ തന്നെ റെഡ് വൈറ്റ് ഇത്തരം കളേഴ്സുകളാണ് അധികവും ഈ ഒരു പെയിൻറ്റിങ്ങിൽ യൂസ് ചെയ്ത് വരുന്നത് ഗോണ്ട് പെയിൻറ്റിംഗ് സാധാരണയായിട്ട് സിംഗിൾ എലമെൻ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പെയിൻറ്റിങ്ങിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പെയിൻറ്റിംഗ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു സിംഗിൾ എലമെൻ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ ഒരു പെയിൻറ്റിംഗ് പോകുന്നത് മറ്റുള്ള പെയിൻറ്റിങ്സിൽ നമ്മൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും ബട്ട് ഇതങ്ങനെയല്ല എല്ലാം ഒരുമിച്ചാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ ഒരു പെയിൻറ്റിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പെയിൻറ്റിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും പ്ലെയിൻ ആയിട്ട് തന്നെ ഇരിക്കും അവിടെ നമ്മൾ മറ്റ് കളേഴ്സോ അതുപോലെ തന്നെ ഡിസൈൻസോ ഒന്നും തന്നെ കൊടുക്കുന്നതല്ല ഹ്യൂമൻസിനെ നമ്മൾ ഈ പെയിൻറ്റിങ്ങിൽ സാധാരണയായിട്ട് കണ്ടുവരാറില്ല അതുപോലെ തന്നെ ഗോഡ് ഗോഡസ് ഇതൊന്നും നമ്മൾ ഈ ഒരു പെയിൻറ്റിങ്ങിൽ സാധാരണയായിട്ട് കണ്ടുവരില്ല അധികവും ഈ പെയിൻറ്റിങ്ങിൽ നമ്മൾ കാണുന്നത് ട്രീസ് അതുപോലെ തന്നെ ആനിമൽസ് ബേർഡ്സ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പെയിൻറ്റിങ്ങിൽ കണ്ടുവരുന്നത് സോ കോണ്ട് പെയിൻറ്റിങ് എന്താണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു So please enjoy the video.
ഹലോ. സോ ഇന്നത്തെ പെയിൻറ്റിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. സോ നമ്മൾ നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മളധികം ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരിക്കും വീഡിയോ ഇടുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഗോണ്ട് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോസും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ അതുകൂടി ഒന്ന് പോയി കാണാം. പിന്നെന്താണ്, സോ അത്രയേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പെയിൻറ്റിങ് ട്രൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒന്ന് അയച്ചു തരാം ഇൻസ്റ്റഗ്രാം പേജിൽ. സോ അത്രയേ ഉള്ളൂ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ടേക്ക് കെയർ, ബൈ, സ്റ്റേ സേഫ്.